നമ്മുടെ ചാനലിലെ രണ്ടാമത്തെ കുക്കിംഗ് വീഡിയോ ആണിത്. ഇരുന്ന് കണ്ടുള്ള ഒരു സ്പെഷ്യൽ വിഭവമാണിത്. എനിക്ക് വളരെ ഇഷ്ടമാണ്. അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഇതാണ് ഇരുന്ത്. ഇരുന്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടലിൽ നിന്ന് പിടിക്കണ ഒരു കക്കൻ്റെ വേർഷനാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു വിഭവം ഉണ്ടാക്കുന്നത് നമ്മൾ തോടോടുകൂടിയാണ്. അപ്പോൾ അത് അപ്പോൾ എത്രയും കഴുകാൻ പറ്റുമോ അത്രയും നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു വിഭവം ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ നമ്മളിത് ഒരു മാക്സിമം നമുക്ക് എത്ര വട്ടം കഴുകാൻ പറ്റുമോ അത്രയും കഴുകാം. കാരണം എന്താ പറയുക, നല്ല വൃത്തിയോട് കൂടിയിട്ട് വേണം ഇതിൻ്റെ തോട് ഉണ്ടാവേണ്ടത്. കാരണം ഈ തോടുകൂടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വിഭവം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ എത്ര കഴുകാൻ പറ്റുമോ അത്രയും തവണ നല്ല വൃത്തിയാക്കിയിട്ട് കഴുകാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കലത്തിലാണ് ഇതുണ്ടാക്കാൻ പോണത്. അതാണ് നമ്മൾ കഴുകിയിട്ട് ഈ ഒരു കലത്തിലേക്ക് ഇതിടണത്. പിന്നെ നമ്മൾ ഇത് കുക്ക് ചെയ്യുമ്പോൾ വേറെ അഡീഷണലായിട്ട് വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. കാരണം ഓൾറെഡി ഈ ഇരുന്ത് അതേപോലെ കക്ക അതിലൊക്കെ വെള്ളം ഉണ്ടായതുകൊണ്ട് നമുക്ക് അഡീഷണലായിട്ട് വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ മാക്സിമം കഴുകിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ഇനി ഇതിൽക്ക് വേണ്ടത് ഇഞ്ചിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയാണ്. അപ്പോൾ നമുക്കതൊന്ന് ചതച്ചിട്ടെടുക്കാം. ഒരു രണ്ട് വലിയ കഷ്ണം ഇഞ്ചിയും അതേപോലെ തന്നെ ഒരു എട്ടല്ലിയോളം വെളുത്തുള്ളിയാണ് നമ്മളിതിലേക്കിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ അളവിൽ ഇരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ അളവിലെടുക്കാം. എന്നിട്ട് നമുക്കിതെടുത്തിട്ട് നമ്മുടെ ഈ ഒരു കലത്തേക്ക് ഇതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് വേറൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരു അര നായി അരിയാണ് ഇത് നമ്മളെടുത്തിരിക്കുന്നത്. അത് നമ്മൾ ആദ്യം ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ അരി ഇവിടെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആവണ വരെ ഇത് നന്നായിട്ട് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത്, ഇനി നമ്മൾ മസാലയ്ക്കുള്ള സാധനങ്ങളാണ് വേണ്ടത്. തേങ്ങ, മഞ്ഞൾപ്പൊടി, ചുവന്നമുളക്, അതേപോലെ തന്നെ കറിവേപ്പില. അപ്പോൾ ഇതൊക്കെ അതേപോലെ തന്നെ വേണ്ടത്. പിന്നെ ചെറിയുള്ളിയാണ്. ഇതൊക്കെ പാടി നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മളൊരു ചട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തേങ്ങൻ്റെ ഈ മിക്സ് അതേപോലെ മസാല മിക്സ് ഇതിലിട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഈ തേങ്ങ അതേപോലെ തന്നെ ഈ അരി വറുത്തതുമാണ് ഇതിലേക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് നൽകുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് പെരിഞ്ചീരകം കൂടി ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് തേങ്ങയ്ക്കൊക്കെ സാധാരണ എത്ര അളവിൽ ആഡ് ചെയ്യണത് ആ ഒരു കണക്ക് വെച്ചിട്ട് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാം തേങ്ങ വറുക്കുമ്പോൾ. പിന്നെ ഈ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പിന്നെ എന്താണ്, നമ്മളൊരു എന്തൊരു സംഭവം ഉണ്ടാക്കുമ്പോഴും മഞ്ഞൾപ്പൊടി നമ്മളൊരു വിഷമൊക്കെ പോകാനല്ലേ ആഡ് ചെയ്യൽ, ആ ഒരു ഇതിലാണ് നമ്മളിതിലും ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങ വറുക്കുമ്പോൾ ഒരു സ്മെല്ല്, ഭയങ്കര സ്മെല്ലാട്ടോ. അപ്പോൾ നന്നായി വറുത്ത് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഇരുന്ത് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ വേവിച്ചെടുക്കാനേ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു ഒരു 10-25 മിനിറ്റ്, അതായത് ഈ കക്ക എല്ലാം വെന്ത് വരണം അത്രയും ടൈം വേവിച്ചെടുക്കാം. മൂടി വെച്ചിട്ട് വേവിച്ച് അപ്പോൾ ഇതാണ്ടില്ലേ, അപ്പോൾ ഇതിൽ നിന്ന് ഓൾറെഡി വെള്ളം വന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി വേറെ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ ഇത് മുഴുവനായിട്ട് വെന്തിട്ട് അത് അടർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ടൈം നമ്മൾ വേവിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഇതിന് ഏതെങ്കിലുമൊക്കെ ഒന്നെടുത്തിട്ട് നമ്മളൊന്ന് സാമ്പിൾ നോക്കുക അത് വെന്തിക്കണോ എന്ന്. അപ്പോൾ ഇതിപ്പോൾ എല്ലാം വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തും എല്ലതും തുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ഒരു ചട്ടക്ക് യൂസ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടി ഇനി ഇരുന്ന് വേവാൻ വേണ്ടിയിട്ട് വേവിച്ചെടുക്കാം. എന്നിട്ട് മൂടി വെക്കാം. നമ്മൾ നേരത്തെ നമ്മൾ ചെയ്ത അരി നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ പൊടിച്ചെടുത്തത് നമ്മൾ മാറ്റി വെക്കാം. ഇനി അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ ഇരുന്നത്തെ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റിയിരിക്കണം. അപ്പോൾ ഈ വറ്റണ വരെ നമ്മളിത് ഇനി വേവിച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളെ പൊടികളൊക്കെ ആഡ് ചെയ്യാം. നമ്മളെ എന്താണ് അരി വറുത്തതിൻ്റെ പൊടി നമ്മളിതിലേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളെ തേങ്ങ വറുത്തിട്ട് അരച്ചത്,
ഇതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്ര സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പിട്ട് ഉപ്പിടാനും മറന്നു പോകരുത്. നമ്മളത് വീഡിയോയിൽ എടുക്കാൻ മറന്നു പോയതാട്ടോ. അപ്പോൾ നമ്മളെ ഈ സ്പെഷ്യൽ വിഭവം, എന്താ പറയുക, എലന്തക്ക തോരെന്നോ എരുന്ത് തോരെന്നോ ഒക്കെ പറയുന്ന ഈ ഒരു വിഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നമ്മളെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കാം.